മിസ് വെൽക്കം ബാക്ക് ടു അവർ മലയാളം ക്ലാസ്. നമ്മൾ ഇന്ന് ഒരു പുതിയ അക്ഷരം പഠിക്കാൻ പോവുകയാണ്. ഏതാണ് അക്ഷരം എന്നറിയോ? ഇതാണ് ആ അക്ഷരം. ഇത് ഏത് അക്ഷരമാണ്? ഇതാണ് പ. ഇതേതാണ് ഈ അക്ഷരം? പ. ഏതക്ഷരമാണ് പ? പ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ വരുന്ന വാക്കുകൾ, ആ പശു. പശു എന്ന് പറയുമ്പോ പ വരുന്നില്ലേ? ഇങ്ങോട്ടൊന്ന് നോക്കൂ, ഇത് എന്തിന്റെ ചിത്രമാണ്? ഇവിടെ കാണുന്നത് എന്തിന്റെ ചിത്രം? പശു. ഇത് എന്തിന്റെ ചിത്രമാണ്? പശു. പശു നമുക്ക് പാൽ തരും. പാൽ തരുന്ന ഒരു വളർത്തു മൃഗമാണ് പശു. പിന്നെ ഏത് വാക്ക വരിക? പാ വരുന്ന വാക്ക് വേറെ ഏതാണ്? ആലോചിച്ച് നോക്കൂ. ആ പൂവ്. ഏതാണ്? പൂവ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ, ഇവിടെ എന്താണ് കാണുന്നത്? ഒരു പൂവിന്റെ ചിത്രമല്ലേ? ഇത് എന്താണ്? പൂവ്. പൂവ്. ഇപ്പൊ രണ്ട് വാക്ക് പഠിച്ചു, പശു, പൂവ്. പിന്നെ ഏത് വാക്ക വരിക? ആ പാവ. പാവ. ഏതാണ്? പാവ. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇത് എന്തിന്റെ ചിത്രം? ഈ കാണുന്നത് ഇവിടെ എന്താണ് കാണുന്നത്? പാവ. ഇത് ഏതിന്റെ ചിത്രമാണ്? പാവ. നിങ്ങളുടെ കയ്യിലുണ്ടാവൂലേ, കളിക്കുന്ന പാവ വെച്ച് കളിക്കാറില്ലേ? പാവ. ഇനി ഏതാണ് വേറൊരു വാക്ക് ആലോചിച്ച് നോക്കൂ. ആ പാലം. പാലം. ഇവിടെ കാണുന്ന ചിത്രം ഏതാണ്? ഇതെന്തിന്റെ ചിത്രമാണ്? പാലം. താഴെ പുഴ കാണുന്നില്ലേ? പാലത്തിന്റെ മുകളിലൂടെ വണ്ടികളൊക്കെ പോകൂലേ? പാലം. ഇനി വേറെ ഏതാണ് ഒരു വാക്ക്? ആ പറവ. പറവ. ഇങ്ങോട്ടൊന്ന് നോക്കൂ, ഇത് എന്തിന്റെ ചിത്രം ഇവിടെ കാണുന്നത്? ഒരു പറവയുടെ ചിത്രമല്ലേ? പറവ. പക്ഷിക്ക് പറയുന്ന മറ്റൊരു പേരാണ് പറവ. ഇപ്പോ നമ്മൾ പാ വെച്ച് ഒരുപാട് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ് പാ വെച്ച് പഠിച്ച വാക്കുകൾ? പശു, പൂവ്, പാലം, പാവ, പറവ. അഞ്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു, പാ വരുന്ന വാക്കുകൾ. ഓക്കേ, ഇനി ഇങ്ങോട്ടൊന്ന് നോക്ക് എല്ലാവരും. ഇത് എന്താണ് ഇവിടെ കാണുന്നത്? ആ ഇവിടേക്ക് നോക്കിയേ. ആ ഇതെന്തിന്റെ ചിത്രമാണ്? പട്ടം. നമുക്ക് പട്ടത്തിന്റെ പാട്ടൊന്ന് പഠിക്കാം. എല്ലാവരും റെഡി ആയില്ലേ? പാടാം. വാലുള്ള പട്ടം, നൂലുള്ള പട്ടം, മാനത്ത് ദൂരെ പറക്കുന്ന പട്ടം. ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഈ പാട്ട് പഠിക്കണം കേട്ടാ. പട്ടത്തിന്റെ ഈ പാട്ട് എല്ലാവരും പഠിക്കണം. ഇനി നമുക്ക് പ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഓക്കെ, ചെറിയ ഒരു റ എഴുതുക, എന്നിട്ട് നീട്ടി വരയ്ക്കുക, എന്നിട്ട് മുകളിലേക്ക് വരയ്ക്കുക. ഇതാണ് പ. എങ്ങനെയാണ്? ചെറിയ റ എഴുതുക, നീട്ടി വരയ്ക്കുക, എന്നിട്ട് മുകളിലേക്കും വരയ്ക്കണം. ഇതാണ് പ. ഇതേതാണ് അക്ഷരം? പ. ചെറിയ എഴുതി നീട്ടി വരയ്ക്കുക, മുകളിലേക്കും വരയ്ക്കുക. ഇതാണ് പ. ഓക്കേ, പ. ചെറിയ എഴുത, നീട്ടി വരയ്ക്കുക, മുകളിലേക്ക് വരയ്ക്കുക. വലിയ എഴുതരുത്, ചെറിയ എഴുതാൻ പാടുള്ളൂ. നീട്ടി വരയ്ക്കണം, എന്നിട്ട് മുകളിലേക്ക് വരയ്ക്കണം. ഇതാണ് പ. ഇതേതാണ് ഈ അക്ഷരം? വിച്ച് ലെറ്റർ? ഇതേതാണ് ഈ അക്ഷരം? പ. ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? പ എന്ന അക്ഷരം പഠിച്ചു, പ വരുന്ന വാക്കുകൾ പഠിച്ചു അല്ലേ, പിന്നെ പട്ടത്തിന്റെ പാട്ട് പഠിച്ചു. അപ്പൊ എല്ലാവരും ഇത് റിവൈസ് ചെയ്യണം. എല്ലാവരും ഈ പ എന്ന അക്ഷരവും പാടെ വാക്കുകളും പഠിക്കാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.